ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്രഷർ കുക്കറിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുക്കർ വെക്കുക, എന്നിട്ടൊന്ന് ചൂടായതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഞാൻ 2 സബോള മീഡിയം സൈസ് സബോള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു 2 നോർമൽ സൈസ് ആയിട്ടുള്ള തക്കാളി എടുക്കുക, അതും ഒന്ന് മിക്സാക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സാക്കിയാൽ മതി കേട്ടോ, അധികം വഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഞാൻ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നല്ലോണം മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം അതും മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. ഞാൻ കുറച്ച് നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ഇഞ്ചിക്കറിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അത് കാരണം ഞാൻ 1/5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാതും കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അത് മിക്സായിട്ടുള്ള ടൈമിൽ നമുക്ക് ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്ക് എത്രയാണോ പുളി ആവശ്യം അതിനനുസരിച്ച്, ഇതിന് കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ പുളി നല്ലോണം പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ചാറാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം മിക്സാക്കിയതിൻ്റെ ശേഷം ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ പുളിയൊക്കെ ഒഴിച്ച് ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. പുളിയൊക്കെ കറക്റ്റായി. ഞാൻ കുറച്ച് ശർക്കര മെൽറ്റാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെൽറ്റാക്കിയതില്ലെങ്കിലും കുഴപ്പമില്ല, അച്ചി ചേർത്ത് ഇതിലിട്ട് കൊടുത്താലും മതി. ഞാൻ ഒരു ചെറിയൊരു മധുരമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിൽ വരുന്ന വരെ ഇതൊന്ന് വിസിലടുപ്പിച്ചെടുക്കണം. ഇപ്പം നല്ലോണം കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് താളിച്ചെടുക്കുക. ഒരു പാൻ വയ്ക്കുക, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വന്നാൽ ഇതിലേക്ക് 2 മണി ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 4 ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചത് വറവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിക്കറിയിലേക്ക്. അപ്പോൾ തന്നെ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സബോളയും തക്കാളിയൊക്കെ വഴറ്റാണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു പ്രഷർ കുക്കർ ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ല ഈസി ആയിട്ടുള്ള അടുത്ത റെസിപ്പീസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.